നമസ്കാര സുഹൃത്തുക്കളെ, ടെൻത് മീൻസ് ഹൺഡ്രഡ് ഡേയ്സ് ടൈം ടേബിൾ ഡേ 21 ആണ് ഇന്ന്. എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്, എസ് സി ആർ ടി സയൻസ് അഞ്ചാം ക്ലാസ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആറാം ക്ലാസ്സിലേക്ക് കടക്കുക. 6th സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി സയൻസ് ഒന്നാമത്തെ ചാപ്റ്റർ ജീവന്റെ ചെപ്പുകൾ. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ചാപ്റ്റർ. അപ്പം എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കണേ. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പഠിപ്പിക്കുന്നത് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് പി എസ് സി ഒക്കെ പാറ്റേൺ മാറ്റിയ സ്ഥിതിക്ക് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പം നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം എസ് സി ആർ ടി സയൻസ് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ ചാപ്റ്റേഴ്സും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും 1 മുതൽ 10 വരെയും, ഏത് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ എത്ര ചാപ്റ്റേഴ്സ് ആണോ ഉള്ളത് അത്രയും, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, അങ്ങനെ 10ാം ക്ലാസ് വരെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് ന്യൂ പാറ്റേൺ രീതിയിൽ ആക്കിയിട്ടുള്ള, ന്യൂ പാറ്റേൺ രീതിയും എം സി ക്യൂസും അതുപോലെ പി എസ് സി പുതിയ രീതിയിൽ ചോദിക്കുന്ന രീതികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓരോ ചാപ്റ്ററും, ഞാൻ അതാണ് നമ്മുടെ ടൈം ടേബിളിലും ഈ സയൻസിൻ്റെ ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ അത് അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര, ടെക്സ്റ്റിൻ്റെ പേര് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് പോകാൻ വേണ്ടി പറയുന്നത്. കാരണം പഠിച്ചത് എത്രത്തോളം നമ്മുടെ തലയിലേക്ക് കയറി എന്ന് പരീക്ഷ എഴുതി നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അതിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പുസ്തകം ഓൾറെഡി വാങ്ങിയവർ പ്രാക്ടീസും തുടങ്ങിയിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിലും ഞാൻ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പറിൽ സയൻസ് എന്ന മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പ് നമ്പറിൽ സയൻസ് എന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുക, ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോവാം. ജീവന്റെ ചെപ്പുകൾ. ഇതിലേ ആദ്യം പഠിക്കേണ്ട പോയിന്റ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പൊ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികൾ, മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. 6ാം ക്ലാസ് ആയതുകൊണ്ട് അത്രയും കുറച്ച് കുറച്ചൊക്കെ പഠിക്കാനുള്ളൂ. ഇനി എന്താ കോശം? കോശം എന്ന് പറയുന്നതേ ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലഘു ഘടകങ്ങൾ, ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലഘു ഘടകങ്ങളാണ് കോശങ്ങൾ. ഈ കോശങ്ങൾ പല ജീവികളിലും പലതായിരിക്കും. അതായത് ചില ജീവികളിൽ ഒരു കോശം മാത്രമേ കാണത്തുള്ളൂ, പിന്നെ വേറെ ജീവികളുടെ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങൾ കാണും. ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് അമീബ, പാരമീസിയം, യൂഗ്ലീന മുതലായ ജീവികളെയാണ്. ഈ ജീവികളെ മൈക്രോസ്കോപ്പിൽ കൂടെയാണ് നിരീക്ഷിച്ചേക്കുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പിൽ കൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഇവ ഏകകോശ ജീവികളാണ്. കാരണം യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, അതായത് ഇവർക്ക് ഒറ്റ കോശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈറസ്, ബാക്ടീരിയ ഇവയൊക്കെ സൂക്ഷ്മജീവികളാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മ ജീവികൾ. ഇനി ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് എന്തോ പറയുന്നത്, ഏകകോശ ജീവികൾ, യൂണിസെല്ലുലാർ ഓർഗാനിസം. ഉദാഹരണം അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. ഇനി ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ, മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. ഉദാഹരണം ജന്തുക്കൾ, സസ്യങ്ങൾ, ഇവയെല്ലാം മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ, സ്മോൾ യൂണിറ്റ്സ് കൊണ്ടാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെയാണ് സെൽ അല്ലെങ്കിൽ കോശം എന്ന് വിളിക്കുന്നത്. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, ഇവയാണ് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾ, ഉദാഹരണം അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ ബഹുകോശ ജീവികളാണ്, ഉദാഹരണം ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയാണ്. ഇനി ഒരു കോശത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടല്ലോ. അപ്പൊ ചീക്ക് സെൽസ് എടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടിട്ടില്ല, അതാണ് കവിളിലെ കോശം. അപ്പൊ കവിളിലെ കോശം നമ്മളെ കൊണ്ട് ടീച്ചേഴ്സ് ഇങ്ങനെ എടുപ്പിച്ചിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ കാണിച്ചു തന്നതല്ലേ, ഇതുപോലത്തെ സെൽസ് അല്ലേ നമ്മൾ കണ്ടത്. ഇതിനെയാ ചീക്ക് സെൽസ് എന്ന് പറയുന്നത്. ഈ കളറിൽ ഇരിക്കാനുള്ള കാരണം സ്റ്റെയിൻ ഒഴിച്ച് ഈ കളർ ആക്കുന്നതാ.
അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് തന്നേക്കുന്നത്. ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം ചുരണ്ടുക. ബ്രഷിൽ പറ്റിയിരിക്കുന്ന കവിൾ ചർമ്മത്തിൻ്റെ അംശങ്ങൾ സ്ലൈഡിൻ്റെ മധ്യത്തിലുള്ള ഒരു തുള്ളി ജലത്തിലേക്ക് മാറ്റുക. ഇത് അല്പം പരത്തി ഒരു തുള്ളി സ്റ്റെയിൻ ചേർക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. അപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന കോശങ്ങളാണ് ഇത്. ഇനി കോശങ്ങൾ പലതരമുണ്ട്. മനുഷ്യരിലെ എല്ലാ കോശങ്ങളും ഒരുപോലെയാണോ? അല്ല. പല ആകൃതിയിലാണ് ഓരോ കോശങ്ങളും കാണപ്പെടുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ലക്ഷക്കണക്കിന് കോടി കോശങ്ങൾ. നമ്മൾ ഇപ്പോൾ ഒരു തുള്ളി ബ്ലഡ് എടുത്താൽ പോലും അതിൽ തന്നെ എന്തുമാത്രം കോശങ്ങളാണ്. ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം മനുഷ്യ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട്. പേശീകോശം, നാഡീകോശം, ഇവ ചില ഉദാഹരണങ്ങളാണ്. കോശത്തിൻ്റെ ഉള്ളിലേക്ക് പോയാലേ കോശത്തിൻ്റെ കേന്ദ്രം ഏതാ? മർമ്മമാണ് കോശത്തിൻ്റെ കേന്ദ്രം. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം, ന്യൂക്ലിയസ്. മർമ്മം എന്നാൽ ന്യൂക്ലിയസ്. പിന്നെ കോശത്തിൻ്റെ ആവരണം ഇല്ലേ, കവറിങ്, അതിനെ എന്തു പറയുന്നത്? കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയും. കോശത്തിൻ്റെ ആവരണത്തെ അറിയപ്പെടുന്ന പേരെന്തുവാ? കോശസ്തരം, സെൽ മെംബ്രെയിൻ. ഇനി കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ബ്ലൂ കളറിലില്ലേ, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഫ്ലൂയിഡാണേ, അതാണ് കോശദ്രവ്യം, സൈറ്റോപ്ലാസം. അപ്പോൾ കോശത്തിൻ്റെ കേന്ദ്രം മർമ്മമാണ്, ന്യൂക്ലിയസ്. കോശത്തിൻ്റെ ആവരണം അറിയപ്പെടുന്നത് കോശസ്തരം, സെൽ മെംബ്രെയിൻ എന്നാണ്. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം അറിയപ്പെടുന്നത് കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്നാണ്. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം, കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം, കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. ഇവിടെ വെളുത്ത രക്തകോശം, വെളുത്ത രക്തകോശം എന്ന് വെച്ചാൽ വൈറ്റ് ബ്ലഡ് കോർപ്പൽസൽസ്, WBC കാണിച്ചേക്കുന്നത് കവിളിലെ കോശവും കാണിച്ചിട്ടുണ്ട്. ഇത് ആകൃതിയിലാണ് ഓരോ കോശവും കാണപ്പെടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സസ്യ ശരീരം എടുത്താൽ, ജന്തുക്കളുടെ ശരീരം പോലെ സസ്യ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റാണ്. ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികൾ കളഞ്ഞ ശേഷം മാംസളമായ ഭാഗത്ത് നിന്ന് നേർത്ത തൊലി ചീന്തിയെടുത്ത് വാഷ് ഗ്ലാസ്സിലെ ജലത്തിൽ വയ്ക്കുക. സ്റ്റെയിൻ, സഫ്രാനിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റെയിൻ ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ഒരു ചെറിയ ഭാഗം സ്ലൈഡിൽ വെക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടി നോക്കുമ്പോൾ, മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഉള്ളിത്തൊലിയിലെ കോശമാണ് ഇങ്ങനെ അടിങ്ങിയിരിക്കുന്ന കോശങ്ങൾ, ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള കോശങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ സസ്യകോശങ്ങളിലും വൈവിധ്യമുണ്ട്. അപ്പോൾ സസ്യകോശത്തിലും വൈവിധ്യമുണ്ട്. ഇതിവിടെ സസ്യകോശമാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടല്ലോ കാവൽ കോശങ്ങളാണ്. കാവൽ കോശം എന്ന് വെച്ചാൽ എന്താ? ഗാർഡ് സെൽസ്, ഗാർഡ് സെൽസ്. അപ്പൊ കാവൽ കോശങ്ങൾ, ഇലയിലെ മറ്റു കോശങ്ങൾ, ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ, ഇവയുടെ ആകൃതിയും വലുപ്പവും എല്ലാം ഒരുപോലെയാണോ? അല്ല. ഓരോന്നും പല പല ആകൃതി, പല പല വലുപ്പത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഇവിടെയില്ലേ ജന്തുകോശവും സസ്യകോശവും എടുത്തു വെച്ചേക്കുന്നു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ജന്തുകോശം പോലെയാണോ സസ്യകോശം? അല്ല. ഇവിടെയില്ലേ നോക്കാം, മർമ്മം ജന്തുകോശത്തിലും ഉണ്ട്, സസ്യകോശത്തിലും ഉണ്ട്. രണ്ടിനും ഇങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചിട്ടില്ലേ. ഹരിതകം കണ്ടോ, ക്ലോറോപ്ലാസ്റ്റ്, ഈ പച്ച കളറിലെ, ഇത് സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ് ഹരിതകം. സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയല്ലേ. അപ്പോൾ അതായത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴിയാ. അപ്പോൾ ഹരിതകം എന്ന പിഗ്മെന്റിന്റെ സഹായത്തോടു കൂടി ഹരിതകവും ഒരു ഘടകമാണ്. പക്ഷേ ജന്തുക്കള് സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല, അവർ കൺസ്യൂമേഴ്സ് അല്ലേ. അപ്പൊ അവർക്ക് ഹരിതകത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഹരിതകം എവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ? സസ്യകോശത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി അടുത്തത് കോശദ്രവ്യം, അത് രണ്ട് കോശത്തിലും ഉണ്ട്. കോശഭിത്തി, കോശഭിത്തി എന്നാൽ ഈ കോശസ്തരം ഇല്ലേ, കോശസ്തരവും കഴിഞ്ഞിട്ട് ഒരു ഭിത്തി പോലെ ഉണ്ട്, അത് സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ, സെൽ വാൾ. ഫേനം, വാക്യൂള്, വാക്യൂള് ജന്തുകോശത്തിൽ ചെറുതാ, പക്ഷെ സസ്യകോശത്തിൽ കണ്ടോ വലുതാ വാക്യൂള്. ഇനി കോശസ്തരം, കോശസ്തരം രണ്ടെണ്ണത്തിലും ഉണ്ട്, അതായത് സെൽ മെംബ്രെയിൻ രണ്ടെണ്ണത്തിലും ഉണ്ട്. അപ്പൊ ചോദിക്കട്ടെ, സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതും ജന്തുകോശങ്ങളിൽ കാണപ്പെടാത്തതുമായ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? രണ്ടെണ്ണം ഉണ്ട്, ഹരിതകവും കോശഭിത്തിയും. ഹരിതകവും കോശഭിത്തിയും സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്, എന്നാൽ ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നില്ല. അത്രേ ഉള്ളൂ. ജന്തുകോശങ്ങളിൽ കാണാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിലുണ്ടോ? ഉണ്ട്. ഹരിതകവും കോശഭിത്തിയും ആണ്.
ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാം, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 6th സ്റ്റാൻഡേർഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്രം എടുത്ത് അതിനകത്ത് ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. 10th മെയിൻസിൻ്റെ 100 ഡേയ്സ് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.